ഇന്ത്യയുടെ മൂന്നിരട്ടി വിസ്തീർണമുള്ള അമേരിക്കയിൽ പക്ഷി ജനസംഖ്യ നമ്മുടെ മൂന്നിലൊന്നേ വരൂ. ധാരാളം മേച്ചിൽപ്പുറങ്ങളുള്ള വിശാലമായ പ്രദേശം. നമ്മുടേതത്ര ജൈവ വൈവിധ്യം ഇല്ലെങ്കിലും അമേരിക്കയിലും ധാരാളം വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യൂറോപ്യൻ കുടിയേറ്റക്കാർ ഇവിടുത്തെ ആദിമ നിവാസികളെയും ജന്തുക്കളെയും കൊന്നൊടുക്കി. ചില ഗോത്രങ്ങൾക്കിടയിൽ കാട്ടുപോത്തിനെ കൊല്ലുക കരുത്തിന്റെ അടയാളമായി കണക്കാക്കിയിരുന്നു. കുടിയേറ്റക്കാരുടെ കൗബോയ് സംസ്കാരം ഇതിനായി തൂക്കും കുടി ഉപയോഗിച്ചതോടെ നശീകരണത്തിന് വേഗം കൂടി. അമേരിക്കയിലെ പ്രത്യേകിച്ച് മധ്യനാടുകളിലെ സമ്പന്നമായ പുൽമേടുകളിൽ ഒരു കാലത്ത് മേഞ്ഞു നടന്നിരുന്നത് ലക്ഷക്കണക്കിന് കാട്ടുപോത്തുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടി കാട്ടുപോത്തുകളെ 19-ാം നൂറ്റാണ്ടിൽ കൊന്നൊടുക്കിയതോടെ ഇവയുടെ എണ്ണം ഏതാണ്ട് 300 ചുരുങ്ങി. മാംസത്തിനും തുകലിനും വളത്തിനും വരെ കാട്ടുപോത്തുകൾ ഉപയോഗിക്കപ്പെട്ടു. ഏതാണ്ട് വംശനാശം വരുമെന്ന അവസ്ഥയിലാണ് ഇവയെ സംരക്ഷിക്കാൻ ശ്രമം തുടങ്ങിയത്. അങ്ങനെയാണ് അമേരിക്കയിൽ ബൈസൺ ഫാമുകൾ തുടങ്ങുന്നത്. ഇന്ത്യാന സംസ്ഥാനത്തെ അത്തരത്തിലൊരു കാട്ടുപോത്ത് ഫാം സ്പേസ് സലൂട്ട് സംഘം സന്ദർശിച്ചു. നല്ല പ്രസന്നമായ ഒരു ഉച്ചനേരത്താണ് ഞങ്ങൾ ബ്രോക്കൺ വേഗൺ ബൈസൺ ഫാമിലെത്തിയത്. അമേരിക്കയിലെ നല്ല ഗ്രാമീണ കാഴ്ചകളിലേക്ക് കൂടിയായിരുന്നു ഞങ്ങൾ കടന്നുപോയത്. 2003 കോപ്പൻ സഹോദരന്മാർ തുടങ്ങിയതാണ് ഈ കാട്ടുപോത്ത് കൃഷി. നമ്മുടെ പാലക്കാടൻ കൃഷിയിടങ്ങളുടെ പ്രതീതിയുണ്ടാക്കുന്ന പരന്ന പാടങ്ങൾ, ഏറെയും ചോളക്കൃഷി. ഇതുപോലെ പരമ്പരാഗതമായി ധാന്യകൃഷി ചെയ്തിരുന്നവരായിരുന്നു കോപ്പൻ കുടുംബവും. എന്നാൽ കൃഷി അത്ര ആദായകരമല്ലാതായതോടെയാണ് കാട്ടുപോത്തിനെ അമേരിക്കാൻ ഇറങ്ങിയത്. പ്രത്യേകം സജ്ജീകരിച്ച ട്രാക്ടറിൽ സുരക്ഷാ വേലിക്കുള്ളിൽ കഴിയുന്ന കാട്ടുപോത്തുകൾക്കിടയിലൂടെയാണ് ഞങ്ങൾ നയിക്കപ്പെട്ടത്. ആദ്യം എല്ലാവരും ഒന്ന് അമ്പരന്നുവെങ്കിലും കാട്ടുപോത്തുകൾ സ്നേഹത്തോടെ ഓടി വന്നപ്പോൾ ധൈര്യമായി. മര്യാദക്കാരാണ് ഇവർ, പക്ഷേ ആ സ്വഭാവം എപ്പോൾ മാറുമെന്ന് പറയാനാകാത്തതിനാൽ കരുതൽ വേണമെന്ന് ബഡും വാലിയും ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. Well, when we're on a farm condition like this, they're still a wild animal, but they do get used to us and the way we do things. They're a smart animal, they're as smart as a horse. So they're not that hard to manage. You just have to learn to do things that in buffalo time. You can't force them. You can't hurt them like you could can cattle. You have to lead them to where you want them to go by giving them like a treat. Then you lead them to where you want them. People ask me all the time, how do you move them from one pasture to the next? Easiest thing in the world. You open the gate and get the heck out of the way, because here they come. They know they're going to the next pasture when they see you heading to the gate, because they know our routine. And I can get away with way more now than I could have when I first started, because they know my voice, they know my movements, they know my mannerisms. They just get used to me. അമേരിക്കയിലെ മൃഗങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ളവയാണ് കാട്ടുപോത്തുകൾ. ബൈസൺ എന്നാണ് ഇവയുടെ വംശനാമമെങ്കിലും ബഫലോ എന്നാണ് ഇവയെ അമേരിക്കക്കാർ പൊതുവെ വിളിക്കുന്നത്. നല്ല പ്രഹരശേഷിയുള്ള ഈ കാട്ടുപോത്തുകളെ സുരക്ഷിതമായി വേലിക്കുള്ളിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. രണ്ടായിരത്തി 10 കാട്ടുപോത്തുകളുമായാണ് ബ്രോക്കൺ വാഗൺ ബൈസൺ ഫാം പ്രവർത്തനം തുടങ്ങുന്നത്. ഇപ്പോൾ 100 കാട്ടുപോത്തുകളുണ്ട്. വളർച്ച പ്രാപിക്കുന്നതോടെ ഇവയിൽ നല്ലൊരു പങ്കിനെയും ഇറച്ചിയാക്കുകയാണ് പതിവ്. എന്നാൽ ഈ വിത്ത് പോത്ത് മാത്രം തുടക്കം മുതലേ ഇന്നുവരെ ഇവരുടെ അരുമയായി ഇവിടെ വിരാജിക്കുന്നു. ബിഗ് ബാഡ് ജോൺ കാഴ്ചയ്ക്ക് കൂറ്റൻ, പക്ഷേ ബഡും വാലിയും വിളിച്ചാൽ ഒരു കുട്ടിയെപ്പോലെ ഓടിയെത്തും. Do this place has a natural bison habitat? Bison were here originally in 1830. The last free roaming wild bison was shot in Indiana in 1830. But you wouldn't have seen herds of thousands in Indiana or Illinois or Wisconsin, or because it was mostly forested. There wasn't much open land back then. I mean, forests were a little different. The forest had a much greener floor because fires would probably ravage through every 10 years or something before Europeans moved here. So there were bison here, but the herds would have been small. സ്പേസ് സലൂട്ട് സംഘത്തിലെ കുട്ടികൾക്ക് ആദ്യമുള്ള പേടി മാറി. കാട്ടുപോത്തുകളും അവയുടെ ഉടമസ്ഥരുമായുള്ള അടുത്തിടപഴകൽ വളരെ രസകരമായ അനുഭവമായി. Daisy's 5 and she's a bottle baby. She was raised on a bottle. We have 4 of them in her herd. Daisy and Ellie are the same age, they're both 5, and then we have 2 yearling bottle babies out in her herd too. They're April and Mabel. But Daisy's also our problem child. We call her a problem child because she's very well adapted to living with us, basically. She And when we go to leave here, she will probably follow us
and we'll have a hard time getting out that gate unless we give her some sort of treat to keep her busy so we can drive out the gate. More than once she has just walked out and she's standing in the yard and we gotta get her back. ഇക്കാണുന്ന ക്യാമറയുടെ കുൽക്കം കൂട്ടച്ചിരിയിലാണ് അവസാനിച്ചത്. നമ്മുടെ ക്യാമറമാൻ അഭിലാഷിനെ കണ്ടിഷ്ടപ്പെട്ട ഒരു കാട്ടുപോത്ത് നക്കിയതാണ് ആ സംഭവം. ആ തമാശയും ആസ്വദിച്ച് നമ്മൾ വേലി കടന്ന കോപ്പൻ കുടുംബത്തിന്റെ വീട്ടിലേക്ക് നീങ്ങി. My parents didn't have bison. We had corn and soybeans. And how come they have picked this bison farm? Your parents? My parents never were into bison. It was just grain farming. Mm-hmm. And because of it's so small, 160 acres, your combine you knew for harvest, we couldn't afford anything new. We were buying something 30 years old and having to fix it all the time. Okay. And we just happened to get in bison at the right time. The people are involved. It's a small niche market. They're very helpful. We all help one another get established and mentoring. And we probably helped 5 or 6 people get started in the business. നാസം മുതൽ ഇങ്ങോട്ട് അമേരിക്കയിലെ സന്ദർശനങ്ങളെല്ലാം അവസാനിക്കുന്നത് ഇതുപോലൊരു വിൽപ്പനശാലയിലാണ്. കാട്ടുപോത്തിന്റെ ഇറച്ചി മുതൽ തുകൽ ഉൽപ്പന്നങ്ങൾ, പോത്തല്ല് കൊണ്ടുള്ള കൗതുക വസ്തുക്കൾ, ആഭരണങ്ങൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ ഇവിടെ വാങ്ങാൻ കിട്ടും. കലോറിയും കൊളസ്ട്രോളും കുറവായതിനാൽ മറ്റ് ചുവന്ന മാംസങ്ങളുടെ അപകടമൊന്നും കാട്ടുപോത്ത് ഇറച്ചിക്കില്ലെന്നും അതിനാൽ വിൽപ്പന തകൃതിയാണെന്നും കോപ്പൻ കുടുംബം പറഞ്ഞു. Probably get about 1,000 people a year come by. We do tours every Saturday at 11 o'clock and 2 o'clock from June through the end of September. And tour takes about an hour, hour and 15 minutes, in which you'll learn the history of them in the classroom and what the Indians used it for and how many there were, how few there were. And then we'll get on the wagon and come out here and see them right out here for another half hour. And people seem to enjoy it. They're an amazing animal. ഏതായാലും ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അമേരിക്കയിലെ കാട്ടുപോത്തിന്റെ എണ്ണം 300-ൽ നിന്ന് ഏതാണ്ട് 300,000-ഓളമായി കൂടിയിട്ടുണ്ട്. ഭൂരിഭാഗവും ഇതുപോലുള്ള വളർത്തുമൃഗങ്ങൾ. ചെറിയ തോതിലാണെങ്കിലും സംരക്ഷിത റിസർവ് വനങ്ങളിൽ അമേരിക്കൻ കാട്ടുപോത്തുകൾ ഇപ്പോൾ മേഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യരുമായി ഒട്ടുമിണങ്ങാത്ത കാട്ടുപോത്തിനെ പോലും മെരുക്കിയെടുത്ത് എങ്ങനെ വ്യവസായമാക്കാമെന്നുള്ള അമേരിക്കൻ മികവാണ് ഇവിടെ കാണാനാകുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ കാട്ടുമൃഗമായ കാട്ടുപോത്ത് വലിയൊരു ഭൂപ്രദേശത്ത് മേഞ്ഞു നടന്നിരുന്നു. ന്യൂയോർക്ക് സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ പട്ടണമാണ് ബഫലോ സിറ്റി. കാട്ടുപോത്തിനെ അമേരിക്കക്കാർ വിളിക്കുന്നത് ബഫലോ എന്നാണല്ലോ. ഈ പ്രദേശം കാട്ടുപോത്തിന്റെ മേച്ചിൽപ്പുറമായിരുന്നു എന്ന വാദവുമുണ്ട്. അതോ ഇവിടുത്തെ മനോഹര നദിയായ നയാഗര സമ്മാനിച്ചതാണോ ഈ പേര്? ഫ്രഞ്ചിൽ ബഫലോ എന്നാൽ മനോഹര നദി എന്നാണ് അർത്ഥം. ഒരു കാലത്ത് ഫ്രഞ്ച് അധീനതയിലായിരുന്നു ഈ പ്രദേശം. കാര്യമെന്തായാലും കാട്ടുപോത്ത് ഫാം കണ്ട ശേഷം അടുത്ത ദിവസം ഞങ്ങൾ ഷിക്കാഗോയിൽ നിന്ന് ബഫലോ നഗരത്തിലേക്കാണ് എത്തിച്ചേർന്നത്. ലക്ഷ്യം വിസ്മയമായ നയാഗര വെള്ളച്ചാട്ടം തന്നെ. ബഫലോയിലെ ചെറുതെങ്കിലും മനോഹരമായ വിമാനത്താവളത്തിൽ കൈരളി ബഫലോയുടെ പ്രവർത്തകർ ഏഷ്യാനെറ്റ് ന്യൂസ് സ്പേസ് സല്യൂട്ട് സംഘത്തെ സ്വീകരിക്കാനെത്തി. ഇപ്പോഴും വെള്ളക്കാർക്ക് സ്വാധീനമുള്ള ഈ പട്ടണത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യക്കാരും അനുസൃതമായി മലയാളികളും വർദ്ധിച്ചു വരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 60 ഫാമിലീസ് ഉണ്ട്. ഓണത്തിന് സദ്യ നടത്തുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മലയാളികളെ കാണാൻ പറ്റുന്നത്. അവർ 250 ആൾക്കാർ കൂടാറുണ്ട്. ഞങ്ങളിവിടെ സദ്യ ഇല ഇട്ട് സദ്യ ഒരുക്കാറുണ്ട് ഓരോ കൊല്ലമൊപ്പം. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. പൊതുവെ എല്ലാം നല്ല നല്ല കുറേ ഇത്ര ആൾക്കാരുണ്ട്. 200-ഓളം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഏത് തരത്തിലുള്ള തൊഴിൽ മേഖലയിലുള്ളവരാണ് ഇവിടെ കൂടുതൽ? ഇവിടെ ബഫലോ ന്യൂയോർക്കിനെയും മയാമിയും അപേക്ഷിച്ച് ബഫലോയിലെ എല്ലാം പ്രൊഫഷണൽസ് ആണ്. മോസ്റ്റ്ലി ഡോക്ടർമാർ, സയൻറ്റിസ്റ്റുകൾ, IT മേഖലയിൽ, ഈ മൂന്നാണ് മെയിനായിട്ട്. അല്ലാതെ വളരെ കുറവാണ്. അല്ലാതെ ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. പലരും കുടുംബസമേതമാണ്
പ്രവൃത്തി ദിവസമായിട്ട് കൂടി നമ്മുടെ കുട്ടികളുമായി ഇടപഴകാൻ എത്തിച്ചേർന്നത്. ആദിമ വംശജരായ ഇറാക്ലസ് ഗോത്രത്തിൽ നിന്ന് പിടിച്ചെടുത്ത് വിവിധ യൂറോപ്യൻ ശക്തികൾ തമ്മിലടിച്ചും കത്തിച്ചും പുനർനിർമ്മിച്ചും എല്ലാം ഉണ്ടാക്കിയ പട്ടണമാണ് ബഫല്ലോ. ഒരു കാലത്ത് സ്റ്റീൽ വ്യവസായവും കൃഷിയും കാർ നിർമ്മാണവും ഒക്കെയായി വ്യാവസായികമായി കുതിച്ച ബഫല്ലോ പിന്നീട് ഈ വ്യവസായങ്ങൾ തകർന്നതോടെ തുരുമ്പെടുത്തു. ആരോഗ്യ സംവിധാനങ്ങൾ, ബാങ്കിംഗ് മേഖല, ഗവേഷണങ്ങൾ, ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ വികാസത്തിലൂടെയാണ് ബഫല്ലോ അടുത്ത കാലത്തായി സാമ്പത്തികമായി കരകയറിയത്. ഈ മേഖലയിൽ പണിയെടുക്കാനായി നിരവധി ഇന്ത്യക്കാരും ബഫല്ലോയിൽ എത്തിച്ചേർന്നു. പ്രധാനമായിട്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് എന്താ പറയുന്നത് ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി മെഡിക്കൽ ഫീൽഡിൽ കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം റോസ്വെൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലുള്ള കുറേ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ബാങ്കിങ്ങിൽ കുറച്ച് കുറേ ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ട്. പ്രധാനമായിട്ട് അതൊക്കെയാണ്. പണ്ട് കുറച്ച് ഇൻഡസ്ട്രികൾ ഒത്തിരി കൂടുതലുണ്ടായിരുന്നു ബഫല്ലോയിൽ. ഇപ്പം ഇൻഡസ്ട്രികളൊക്കെ കുറേ പിന്നെ ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി. പക്ഷേ ഇപ്പം മെയിനായിട്ട് ഇത് ഇനോ മെഡിക്കൽ ബാങ്കിങ് ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. ബഫല്ലോ പട്ടണത്തിൽ നിന്ന് 32 കിലോമീറ്റർ അകലെ നയാഗ്ര ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു. നയാഗ്രയുടെ സമ്പന്നമായ ഭൂപ്രകൃതിക്കും ജലനിബിഡമായ പ്രദേശത്തിനും മാറ്റുകൂട്ടി ആ ദിവസത്തെ തെളിഞ്ഞ കാലാവസ്ഥ. ഇന്ന് ശോഷിച്ചു പോയെങ്കിലും ഭൂതകാലത്തെ പ്രൗഢമായ വ്യവസായ സ്ഥാപനങ്ങളുടെ ശേഷിപ്പുകൾ പാതയോരത്ത് കാണാം. എറി തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒൻറ്റാറിയോ തടാകത്തിൽ പതിക്കുന്ന ഒരു കൊച്ചു നദിയാണ് നയാഗ്ര. നയാഗ്രയ്ക്ക് കുറുകെയുള്ള ഈ പാലമാണ് നമ്മളെയും വിനോദസഞ്ചാരികളെയും നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കുന്നത്. പാതയിൽ ദൂരെ നിന്നേ ആ മാസ്മരിക വിസ്മയത്തിന്റെ അലയൊലികൾ പ്രകടമായി. നയാഗ്രയിലെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ജലഗണങ്ങളാണ് ഇക്കാണുന്നത്. ധാരാളം ഇന്ത്യക്കാരെയും ചൈനക്കാരെയും ഒക്കെ വഴിയരികിൽ കാണാം. ഈ സമയത്ത് ഇവിടെ എത്തുന്ന സന്ദർശകരിൽ നല്ലൊരു പങ്കും ഇക്കൂട്ടരാണ്. ഇവിടെ വരുന്നവർ മിക്കാറും നയാഗ്ര ഫോൾസാണ്. ഇന്ത്യക്കാർ പൊതുവെ ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റും. മിക്കാറും കൂടുതലായിട്ട് ഉള്ളതെല്ലാം ഇന്ത്യക്കാരായിരിക്കും അവിടെ നമ്മൾ. ഒടുവിൽ കാത്തു കാത്തിരുന്ന ആ വിസ്മയത്തിലേക്ക് ഞങ്ങൾ നയിക്കപ്പെട്ടു. അമേരിക്ക കാനഡയുമായി അതിർത്തി പങ്കിടുന്നത് ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾക്ക് ഇരുകരകളിലുമായാണ്. ഒരു വശത്ത് ന്യൂയോർക്ക് സംസ്ഥാനം, മറുവശത്ത് കാനഡയുടെ ഒൻറ്റാറിയോ പ്രോവിൻസ്. ഹോസ്ഷൂ, അമേരിക്കൻ, ബ്രൈഡൽ വിയൽ എന്നിവയാണ് ഈ ജലധാരകൾ. ഈ മൂന്നും കൂടി ചേരുമ്പോൾ ലോകത്ത് ഏറ്റവുമധികം ജലം പതിക്കുന്ന വെള്ളച്ചാട്ടമായി ഇത് മാറുന്നു. സലൂട്ട് സംഘത്തിലെ എല്ലാവർക്കും ഇവിടുത്തെ തണുപ്പിനും കുളിരിനും ഇടയിലും തിളയ്ക്കുന്ന ആവേശം. 165 അടി താഴേക്ക് പതിക്കുന്നത് സാധാരണ പകലുകളിൽ മിനിറ്റ് ഒന്നിന് ഏതാണ്ട് 60 ലക്ഷം ക്യൂബിക് അടി ജലമാണ്. അതിൽ ഏറ്റവും അധികം വെള്ളം വഹിക്കുന്നത് ഹോസ്ഷൂ ഫോളാണ്. ഇവയെല്ലാം നന്നായി ആസ്വദിക്കാൻ ബോട്ടിലേറണം. ഇവിടുത്തെ ആദിമനിവാസികളുടെ ഐതിഹ്യങ്ങളിൽ നിന്നുള്ള കഥാപാത്രത്തെ കടമെടുത്താണ് ഈ യാനത്തിന് പേര് നൽകിയിട്ടുള്ളത്. നയാഗ്രയിലേക്ക് സന്ദർശകരെ നയിക്കുന്ന മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് 1846 മുതൽ തുടങ്ങിയ സർവീസാണ്. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഈ ബോട്ടുകൾ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ സഞ്ചാരികളെ ഓരോ 15 മിനിറ്റിലും നയാഗ്രയുടെ മടിത്തട്ടിലേക്ക് എത്തിക്കുന്നു. പലരും ആദ്യമൊന്ന് ബൈക്കുമെങ്കിലും ഒന്നു പോയാൽ മടങ്ങിപ്പോരാനാകാത്ത ഉന്മാദ അവസ്ഥയിലെത്തിച്ചേരുന്നു.
മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് നയാഗ്രയുടെ ഈ വശ്യ സൗന്ദര്യം. വെയിലുള്ള ദിവസമായതിനാൽ മാരുവില്ലിൻ്റെ പ്രഭാവലയത്തോടെയാണ് നമ്മുടെ കുട്ടികൾ നയാഗ്രയെ കണ്ടത്. പറയാൻ പറ്റാത്ത അത്രയും വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ് സാറേ. ജീവിതത്തിൽ ഇത് കണ്ടത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ കുട്ടികളോട് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് പോലും എനിക്കറിയില്ല. അത്രമാത്രം എക്സൈറ്റഡ് ആണ് ഞാൻ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം വരച്ചിട്ടൊരു ചിത്രമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിക്ക് ഒരു വെള്ളി അരഞ്ഞാണം ഇട്ട് കൊടുത്തതുപോലെയുണ്ട്. അത്രക്ക് ഭംഗിയാണ്. ഇനി ഇതുപോലത്തെ ഒരു മൂമെൻ്റ് കിട്ടില്ല. ജോലെടുത്ത പിക്കൊക്കെ ആ റെയിൻബോയുടെ പിക്ക്, അത് വൺസ് ഇൻ എ ലൈഫാണ്. ഫുള്ളി താങ്ക് ടു ഏഷ്യാനെറ്റ് ന്യൂസ്. വെറുതെ ഒഴുകിയിറങ്ങുന്ന സൗന്ദര്യമല്ല ഈ ജലപാതം. നല്ല തോതിൽ ഈ ജലോർജം ഉപയോഗിക്കപ്പെടുന്നു. അമേരിക്കയിലും കാനഡയിലുമായി ജലവൈദ്യുത പദ്ധതികൾ നയാഗ്രയിലെ ജലത്തിന്റെ വന്യമായ കുതിപ്പിൽ നിന്ന് ഊർജത്തെ ഊറ്റിയെടുക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ഉദ്യമങ്ങൾക്ക്. 1759 തന്റെ മില്ലിനെ ചലിപ്പിക്കാനായി ഇവിടുന്ന് തോട്ടിലൂടെ വെള്ളം ചാടിച്ച് ഡാനിയൽ ജോങ്കയറാണ് ആദ്യ ശ്രമം നടത്തിയത്. 1805 ഇതിനായി ചിലർ ഈ വെള്ളച്ചാട്ടം തന്നെ വിലക്കെടുത്തു. 1885 ഇത് കമ്പനിയായി നല്ല കനാലുകൾ നിർമ്മിച്ചു. 1881 ഇവിടുന്ന് ഡയറക്ട് കറന്റ് ഉൽപ്പാദിപ്പിച്ച് പരിസരങ്ങളിൽ വിതരണം ചെയ്തു. 1895 നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ആൾട്ടർനേറ്റ് കറന്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളായി. 96 ഇവിടുന്ന് 100,000 കുതിരശക്തിക്കുള്ള കറന്റ് ഉൽപ്പാദിപ്പിച്ച് 32 km അകലെയുള്ള ബഫലോ പട്ടണത്തിൽ വൈദ്യുതി എത്തിച്ചു. 1906 കാനഡ സർക്കാർ അവരുടെ നയാഗ്ര വൈദ്യുത ഉൽപ്പാദനം ദേശസൽക്കരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുതി കൊണ്ടുപോയി. ശാസ്ത്രജ്ഞന്മാരോട് നമ്മുടെ കുട്ടികൾ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു. ജലം അതിന്റെ ഏറ്റവും ശക്തി ആർജിക്കുന്ന ഒരു പ്രദേശമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. വൈദ്യുതിയുടെ ഉൽപ്പാദനവും ആദ്യമായി സാധ്യമായതും ഇവിടെ നിന്നാണ്. അതിനെക്കുറിച്ച് ബഫലയിലെ മലയാളികൾ നമ്മളോടൊപ്പമുണ്ട്. അവരോട് തന്നെ ഇക്കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയായിരുന്നു ആ സംഭവം ഇവിടെ ഉണ്ടായത്? ആദ്യം ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തത്തിൽ AC വേണോ DC വേണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നിക്കോളാസ് ടെസ്ല AC കറണ്ട് DC യെക്കാട്ടിൽ സേഫാണെന്ന്, അവിടം കുറവ് സേഫ് അവിടെ ഒന്നും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടി ട്രാൻസ്മിറ്റ് ചെയ്ത് അടുത്തൊരു ഒരു സിറ്റിയോ ഒരു ടൗണോ കത്തിക്ക അവിടെ ലൈറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിൽ തിരഞ്ഞെടുത്ത സിറ്റിയാണ് ബഫലോ. അപ്പോൾ അങ്ങനെയാണ് AC ആദ്യമായിട്ട് ഇവിടെ കണ്ടുപിടിച്ചതെന്നും അത് ശരിക്കും ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ബഫലോയിലാണ് ആദ്യത്തെ ഇലക്ട്രിഫൈഡ് സിറ്റി ലോകത്തിലെ തന്നെ. ഫസ്റ്റ് ഇലക്ട്രിഫൈഡ് സിറ്റി ബഫലോ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കാലത്ത് ഫ്യൂച്ചർ അഡ്വാൻസ്മെൻസിന് വേണ്ടി ഈ നമ്മുടെ ഇപ്പോൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബാക്കി റിലേറ്റഡ് ഏരിയാസും ഫോറസ്റ്റ് ഏരിയാസും സ്പീഷീസും ഇല്ല, ഡാമില്ല, വെള്ളത്തിൻ്റെ ലെവൽ ഡിഫറൻസ് കാരണം ഉള്ള ഇതായുള്ളൂ. അഡ്വാൻസ്മെൻസിന് വേണ്ടി ഡീഫോറസ്റ്റേഷൻ അങ്ങനെ എന്തെങ്കിലും പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു? ഇല്ലായില്ല. കാര്യം ഇരിയിലേക്ക് ഒരിക്കലും പറ്റുന്ന വറ്റിപ്പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അത് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാമിന് പകരം ഈ 700 km നീളവും 50 km വീതി 50 മൈൽ 100 km വീതിയുള്ള ഇരി ലേക്ക് ഒരു ഡാമായിട്ട് പ്രവർത്തിക്കാനുണ്ട്. ഇവിടെ ആദ്യം ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ട് ക്ലോസ് ചെയ്തെന്നറിയോ? ഐസ് വന്ന് കുറെ ഡാമേജ് വന്നു, പിന്നെ അത് കാരണം പിന്നെ എഫക്റ്റീവ് അല്ല. അതിലും വലുത് അപ്പുറത്ത് പണിത് അവര്. ഈ വ്യൂ റെഗുലർ ആണോ? കോൺസ്റ്റന്റ് അല്ല, എക്സ്ട്രീം ഉണ്ടോ ഇതിന്? ഓരോ സീസണിലും ടോട്ടലി ഡിഫറെന്റ് വ്യൂ ആണ്. വിന്റർ വരുമ്പോൾ ഇറ്റ്സ് ഒരു ഗോസ്റ്റ് ഫീലിംഗ് ആണ്. ഇനോ ഇവിടെ മുഴുവൻ ഐസ് ആയിട്ടും വെള്ള കളറാണ്. ഈ പൈപ്പ്, ഈ ചെടികൾ, ഇതെല്ലാം വെള്ള കളറായിരിക്കും, എല്ലാം ഐസ് ആയിരിക്കും. ഈ വരുന്ന ഫ്യൂംസ് പെട്ടെന്ന് ഫ്രീസ് ആയിട്ട് ഐസ് ആയിട്ട് മാറും. അതേസമയം വൈദ്യുത ഉൽപ്പാദനത്തിന്റെ പേരിൽ വെള്ളച്ചാട്ടം ശുഷ്കമാക്കാനോ പരിസ്ഥിതി നാശം വരുത്താനോ സർക്കാർ അനുവദിച്ചില്ല. 1950 ഇതിനായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം നിശ്ചിത തോതിലുള്ള വെള്ളം പകലും രാത്രിയിലും ഈ വെള്ളച്ചാട്ടത്തിൽ ഉറപ്പുവരുത്തുന്നു. ഈ ബിൽഡിംഗ്സ് ചുറ്റുണ്ടല്ലോ, അത് വരുന്നേക്കാളും മുമ്പ് പ്ലെയിൻ ഏരിയ ആയിരുന്നു. അപ്പൊ അത് ഇതിന്റെ ബിൽഡിംഗ് പ്രോസസ്സിൽ വല്ല പൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും രീതി നയാഗ്രയെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? നയാഗ്ര ഫോൾസിനെ എഫക്ട് ചെയ്തിട്ടുള്ള അല്ല, ഇവിടെ ഒത്തിരി എൻവയോൺമെന്റൽ ലോസ് ഉള്ള കാരണം അങ്ങനെയൊന്നും എഫക്ട് ചെയ്യാൻ പറ്റില്ല. പാലം പണിയാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ലേ അമേരിക്കൻ ഫോൾസിന്റെ, അതിന്റെ അവസ്ഥ എന്തായി? ഇവിടുത്തെ ഇപ്പൊ നമ്മൾ നടന്നു വന്ന പാലം 120 years പഴക്കമുള്ളതാ. അത്
നല്ല സ്ട്രക്ചർ കണ്ടീഷനിലല്ല. അത് പൊളിച്ച് പണിയാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് പൊളിച്ച് പണിയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ട അമേരിക്കൻ ഫോൾസ്, ഈ ഫോൾസ് അല്ല അപ്പുറത്തുള്ള ഫോൾസ് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അത് 1969 ഒരിക്കൽ ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും രണ്ട് നയാഗ്ര റിവർ വന്നിട്ട് ഈ ഗോട്ട് ഐലൻഡിൽ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് രണ്ടായിട്ട് വരുന്നതാണ്. സെയിം റിവർ തന്നെ ഒരെണ്ണം ഇങ്ങനെ ഐലൻഡിൻ്റെ ഒരു സൈഡിൽ കൂടെ വന്നിട്ട് ഈ നയാഗ്ര ഫോൾസിലും മറ്റേ സൈഡ് വന്നിട്ട് അവിടെ അമേരിക്കൻ ഫോൾസിലും വരും. അപ്പോൾ അത് നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ വെള്ളം കൂടി ഇതിൻ്റെ അതേക്ക് വരും. ഏത് സീസണിലാണ് നയാഗ്ര ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി തോന്നുന്നത്? അങ്ങനെയൊന്നുമില്ല, എപ്പോഴും നയാഗ്ര ബ്യൂട്ടിഫുൾ ആണ്. കുറേ ഈ ഔട്ട് ഓഫ് കൺട്രീസ് ലൈക്ക് ഇന്ത്യൻസ് ആൻഡ് ചൈനീസ് വന്ന് കാണുന്നത് സമ്മർ ടൈമിൽ കുറേ ആൾക്കാർ വന്ന് ഇവിടെ കാണാം. അവർക്ക് അത് ഫോൾസ് ഇഷ്ടമാണ്. അതേ ഒരു വിന്റർ ടൈം സ്നോ ഫീലിംഗ് കാണുന്നത് ഇവിടെ ലോക്കൽ പോപ്പുലേഷൻ കുറേ ആൾക്കാരെ കാണാം. അപ്പോൾ അവർക്ക് ആ ടൈമിൽ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ലോക്കൽ ആൾക്കാർക്ക് വിന്റർ ടൈമിൽ കാണുന്നത് താല്പര്യം. ആ സമയത്ത് എല്ലാം വെളുത്ത് കിടക്കും. മാത്രമല്ല ഇവിടുത്തെ പരിസ്ഥിതി സംരക്ഷിക്കാൻ സൈന്യത്തിൻ്റെ സേവനം വരെ അവർ ഉപയോഗിക്കുന്നുണ്ട്. കാനഡയിൽ ഒരുപാട് കെട്ടിടങ്ങൾ കാണാം. ചൂതാട്ട കേന്ദ്രങ്ങളിൽ അവിടെ വിനോദസഞ്ചാരികൾ ഉല്ലസിക്കാനെത്തുന്നു. എന്നാൽ അമേരിക്കൻ ഭാഗത്ത് കെട്ടിടങ്ങൾ താരതമ്യേന കുറവാണ്. ഇവിടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയാണ് ഏറെയും. ഇപ്പോൾ ഒരു പേപ്പറും കളേഴ്സും കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് വരയ്ക്കാൻ തോന്നുന്നു. അത്ര മനോഹരമായിട്ടുണ്ട്. ഇങ്ങനെയൊരു ഇത് അൺഫോഗറ്റബിൾ എക്സ്പീരിയൻസ് ആണ്. ഒരു സംശയമില്ല. നല്ലൊരു വക്കീലാണല്ലോ. നയാഗ്രയ്ക്ക് വേണ്ടി എന്താ വാദിക്കാമെന്നുള്ളത്? നയാഗ്രയുടെ എൻവയോൺമെൻറ്റൽ ബാലൻസ് അങ്ങനെ തന്നെ നിലനിർത്താൻ നമ്മൾ എന്തും ചെയ്യണം. അതിന് യാതൊരു സംശയമില്ല. കാരണം ഇതൊക്കെ ഇനി വരും ജനറേഷൻസ് ആൻഡ് ജനറേഷൻസ് ഇത് കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അവർ എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വളരെ മനോഹരമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടമുണ്ട്. അത് നമുക്ക് ഇത്രയും തന്നെ മനോഹരമാണ് അത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമുക്ക് നമ്മൾ അത് ഇതുപോലെ ഒരു സിവിക് സെൻസ് ഇല്ല എന്ന് വേണം തന്നെ പറയാൻ. നല്ല വൃത്തിയായിട്ട് വെച്ചാൽ ഇത്രയും തന്നെ മനോഹരമായിരിക്കും. കേരളവും ഗോഡ്സ് ഓൺ കൺട്രി ഇതേപോലെ മനോഹരമായിട്ട് നമുക്ക് വയ്ക്കാൻ സാധിക്കും. ജലത്തിൻ്റെ ശക്തി ഏറ്റവും നന്നായി അനുഭവപ്പെടുന്ന പ്രദേശമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. വൈദ്യുതിയുടെ ഉൽപ്പാദനം ആദ്യമായി സാധ്യമായതും ഇവിടെ നിന്നാണ്. ഇത്തരം നിരവധി അറിവുകളുമായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. അമേരിക്കയുടെ ഭരണസിരാകേന്ദ്രം തിരിയുന്നത് പൊട്ടോമാക് നദിക്കരയിലാണ്. ലോകത്തെ വെല്ലുവിളിക്കുന്ന വൈറ്റ് ഹൗസിനെ ആരാണ് വെല്ലുവിളിക്കുന്നത്? Please don't expect too much from this president. He doesn't know what he's doing. Even Ronald Reagan, he tried to deport me from the United States. But he didn't know. മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് വിജയകരമായി പറന്ന റൈറ്റ് ബ്രദേഴ്സിന്റെ ആ വിമാനം ഇപ്പോഴുമുണ്ടോ? കാത്തിരിക്കുക. വാഷിംഗ്ടൺ വിശേഷങ്ങൾ അടുത്ത തലത്തിൽ.